മന്ത്രി കെ ബാബു മാധ്യമങ്ങളെ കാണുന്നു തൽസമയം വില്ലേജിലെ ജനസംഖ്യ 20714 പാക്കേജ് വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അപേക്ഷ നൽകിയ ആളുകളുടെ എണ്ണം 18800 അപ്പോൾ ഇതിൽ നിന്ന് വേണം യഥാർത്ഥ ഗുണഭോക്താക്കളെ കണ്ടെത്താൻ അതുകൊണ്ടാണ് ഒരു കമ്മിറ്റി ലൈവ്ലിഹുഡ് ഇംപാക്ട് അപ്രൈസൽ കമ്മിറ്റി എന്ന് പറഞ്ഞു സബ് കളക്ടർ നേതൃത്വത്തിൽ ഒരു കമ്മിറ്റി രൂപീകരിച്ചു അതോടൊപ്പം തന്നെ തിരുവനന്തപുരം ജില്ലാ കളക്ടർ അധ്യക്ഷനും ഫിഷറീസ് ഡയറക്ടർ കൺവീനറുമായ ഒരു അപ്പീൽ കമ്മിറ്റി രൂപീകരിച്ചു അപ്പോൾ ഈ 18800 പേരിൽ നിന്ന് അർഹരായ ആളുകളെ കണ്ടെത്തണം അപ്പോൾ ഇതിനകത്ത് ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു നിലപാട് വ്യക്തമായിട്ടുണ്ട് ആ നിലപാട് എന്ന് പറയുന്നത് അർഹരായ ഒരാളും ഒഴിവാക്കാൻ പാടില്ല അതേസമയത്ത് അനർഹരായ ഒരാളും ഈ ലിസ്റ്റിൽ കടന്നുകൂടാൻ പാടില്ല അങ്ങനെയുള്ളത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ദുഷ്കരമായ ഒരു ജോലിയാണ് ആ ജോലി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളെയൊക്കെയുള്ള ഒരു വ്യക്തമായ നിലപാടുണ്ട് ഇതുകൊണ്ട് നഷ്ടം ഉണ്ടാകുന്ന ഒരാളുടെ പോലും ഒരു തുള്ളി കണ്ണീർ വീഴാതെ ഈ പദ്ധതി പ്രദേശത്ത് ഉള്ള ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അപ്പം അതിനു വേണ്ടിയിട്ടുള്ള പരിശോധനകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് തുകയെ സംബന്ധിച്ച് ധാരണയുണ്ടായി ഇത് 8-10 പേരുടെ പ്രശ്നമാണെങ്കിൽ തുക കൊടുത്തു തീർക്കാൻ എളുപ്പമാണ് ഇപ്പോൾ വീട് നഷ്ടപ്പെട്ടവർ 67 പേരാണ് ഒരു തർക്കമില്ലാതെ അവരുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചു കാരണം നമുക്ക് ആളുകളെ ഐഡന്റിഫൈ ചെയ്യാൻ ഒരു പ്രയാസവുമില്ല അതേ സമയത്ത് ഇവിടെ പരിസ്ഥിതി കമ്മിറ്റി ചൂണ്ടിക്കാണിച്ച ഡയറക്റ്റായിട്ട് ബാധിക്കുന്ന 500 പേരും ഇൻഡയറക്റ്റായിട്ട് ബാധിക്കുന്ന 2000 പേരും ആ ആളുകളെ കണ്ടെത്താനുള്ള പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് 18800 പേരിൽ നിന്ന് വേണം അവരെ കണ്ടെത്താൻ ആ ജോലി വളരെ ദുഷ്കരമായതുകൊണ്ടാണ് സമയബന്ധിതമായി അത് പൂർത്തിയാക്കാൻ സാധിക്കാഞ്ഞത് ബഹുമാനപ്പെട്ട MLA സൂചിപ്പിച്ച പോലെ അവിടെ ജനങ്ങൾക്ക് വലിയ ആശങ്കകളും പ്രശ്നങ്ങളുമാണെന്ന് പറയുന്നത് അത് ശരിയല്ല ഞങ്ങളവരുമായി നിരന്തരമായിട്ട് ജനങ്ങളുമായിട്ട് ഇത് ബാധിക്കുന്നവരുമായി ആശയവിനിമയം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇനിയും ആർക്കെങ്കിലും പരാതികളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തുറന്ന മനസ്സോടുകൂടി ഗവൺമെൻറ് അത് പരിഹരിക്കുകയും ചെയ്യും ഇതിൻ്റെ ഈ പ്രോജക്റ്റിൽ പുനരധിവാസത്തിന് വേണ്ടി മൊത്തം പുനരധിവാസം അവിടുത്തെ ക്ഷേമപ്രവർത്തനങ്ങളെല്ലാം കൂടി 257.12 കോടി രൂപയാണ് വിലയിരുത്തി വകയിരുത്തിയിരുന്നത് 257.12 കോടി രൂപ ഇതിന് പുറമെ ഇതുകൊണ്ട് ബാധിക്കുമെന്ന് പറയുന്ന ഇപ്പം കരയെടുത്തു പോകും എന്ന് പറഞ്ഞ ആശങ്കകൾ ചില വിഭാഗം ആളുകൾ പ്രകടിപ്പിച്ചു പരിസ്ഥിതി പഠന റിപ്പോർട്ടിൽ അങ്ങനെ കരയെടുത്തു പോകില്ലെന്നാണ് പറഞ്ഞിട്ടുള്ളത് എന്നാലും അങ്ങനെ ഇതുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം ഈ വിഴിഞ്ഞം മുതൽ പൂവാറ് വരെയുള്ള പ്രദേശത്തെ ജനങ്ങൾക്ക് ഉണ്ടാകുമെന്ന് പറയുന്ന പ്രയാസങ്ങൾ എല്ലാം ഉൾക്കൊണ്ടുകൊണ്ടാണ് 257.12 കോടി രൂപയ്ക്ക് പുറമെ 475 കോടി രൂപയുടെ പാക്കേജ് ഞങ്ങൾ അംഗീകരിച്ചത് അതിൻ്റെ ജിഒ ഗവൺമെൻറ് 11/11/2015 ആ ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട് ഗവൺമെൻറ് ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട് ആ ഉത്തരവിൽ വളരെ ക്ലിയറായിട്ടൊരു കാര്യം പറയുന്നുണ്ട് തുറമ പദ്ധതിയുടെ നടത്തിപ്പ് മൂലം ഭാവിയിൽ തീരശോഷണം ഉണ്ടായാൽ ബാധിക്കപ്പെടുന്നവർക്കുള്ള പൂർണ്ണ നഷ്ടപരിഹാരം പുനരധിവാസം സർക്കാരിൻ്റെ ചുമതലയിലായിരിക്കണം അപ്പോൾ കൂടാതെ പദ്ധതി പ്രദേശത്ത് പ്രത്യക്ഷമായോ പരോക്ഷമായോ ബാധിക്കപ്പെടുന്നവരുടെ നഷ്ടപരിഹാര പുനരധിവാസ പാക്കേജ് പരാമർശം 2 ഉത്തരവ് പ്രകാരം രൂപീകരിച്ച ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിലുള്ള അപ്പലേറ്റ് കമ്മിറ്റിയുടെ നിർദ്ദേശാനുസരണം നടപ്പിലാക്കാനും തീരുമാനിച്ച് ഉത്തരവാകുന്നു ഇതാണ് ഉത്തരവ് അപ്പോൾ ഗവൺമെൻറ് യാതൊരു തരത്തിലുള്ള അവഗണനയും ഈ കാര്യത്തിൽ നടത്തിയിട്ടില്ല അപ്പോൾ അത് ഇതാണ് പുനരധിവാസ പാക്കേജുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പിന്നെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ ചില കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചു അതിൽ പല കാര്യങ്ങളും കേരളത്തിൽ ധാരാളം ചർച്ച ചെയ്തിട്ടുള്ളതാണ് നിങ്ങൾ മാധ്യമങ്ങളും പല ദിവസങ്ങളും ചർച്ച ചെയ്തിട്ടുള്ള വിഷയങ്ങൾ അതുകൊണ്ടൊന്നും ഞാനത് ആവർത്തിക്കുന്നില്ല അപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട 2-3 കാര്യങ്ങളിൽ ഒന്ന് അവരെടുത്ത സ്ഥലമല്ലാതെ LDF ഗവൺമെൻറ് എടുത്ത സ്ഥലമല്ലാതെ 1 ഇഞ്ച് സ്ഥലം പോലും ഞങ്ങൾ എടുത്തിട്ടില്ല എന്നാണ് എന്നാൽ LDF ഗവൺമെൻറ് എത്ര സ്ഥലം എടുത്തു LDF ഗവൺമെൻറ് കാലത്ത് 5 കൊല്ലം കൊണ്ട് 39 ഏക്കർ സ്ഥലമാണ് എടുത്തത്
ഈ ഗവൺമെന്റ് 164 ഏക്കർ സ്ഥലം എടുത്തു കഴിഞ്ഞു ഇനി എടുക്ക മൊത്തം എടുത്ത സ്ഥലം 203 ഏക്കർ സ്ഥലമാണ് ഇതുവരെ അതിൽ 164 ഏക്കർ സ്ഥലം ഈ ഗവൺമെന്റ് എടുത്തതാ ഗവൺമെന്റ് കാലത്ത് എടുത്തതാ കഴിഞ്ഞ ഗവൺമെന്റ് 5 കൊല്ലം കൊണ്ട് 39 ഏക്കർ സ്ഥലം മാത്രമാണ് എടുത്തത് രണ്ടാമത്തെ കാര്യം ഇനി 23 ഏക്കർ സ്ഥലം എടുക്കണം അപ്പോഴാണ് 23 ഏക്കർ സ്ഥലം ഞങ്ങൾ എടുത്തില്ല അതിനത്ത് കോക്കനട്ട് എന്തോ ഒരു പേര് പറഞ്ഞു എനിക്ക് അത് ക്ലിയർ ആയില്ല കോക്കനട്ട് ബേ കോക്കനട്ട് ബേയുടെ സ്ഥലം ഞങ്ങളല്ല ഒഴിവാക്കിയത് ഞങ്ങൾ എടുക്കുക ചെയ്തത് കഴിഞ്ഞ ഗവൺമെന്റാണ് അത് എടുക്കാതിരുന്നത് കഴിഞ്ഞ ഗവൺമെന്റ് എടുക്കാതിരുന്നതാണ് ഈ സ്ഥലം അങ്ങനെയാണ് കഴിഞ്ഞ ഗവൺമെന്റ് എടുക്കണ്ടേ കഴിഞ്ഞ ഗവൺമെന്റ് എന്തെങ്കിലും നടപടി സ്വീകരിച്ചോ ഈ സ്ഥലം എടുക്കാൻ ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം അത് എടുക്കാൻ തീരുമാനിച്ചു പക്ഷെ ഞങ്ങളൊരു സ്ട്രാറ്റജി എന്നുള്ള നിലയിൽ 23 ഏക്കർ സ്ഥലം മാറ്റിവെച്ചു കാരണം മറ്റു സ്ഥലങ്ങൾ എടുക്കുന്നതിന് തടസ്സമില്ലാതെ എടുക്കാം അതേസമയത്ത് ഇവർക്ക് എതിർപ്പുണ്ടായിരുന്നു ഞാൻ ഇതിനു മുമ്പും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അവിടുത്തെ ഹോട്ടൽ ലോബിയുടെ സ്ഥലം എടുക്കും അത് ഞങ്ങൾക്ക് അടിയന്തരമായി എടുക്കേണ്ട സ്ഥലമായിരുന്നില്ല അടിയന്തരമായി എടുക്കേണ്ട സ്ഥലം എടുത്തു കഴിഞ്ഞു ഈ സ്ഥലം ഞങ്ങൾക്ക് ഒരു സാവകാശമുണ്ട് അപ്പോൾ ഞങ്ങളത് എടുക്കാൻ വേണ്ടിയുള്ള നടപടികൾ കളക്ടർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്